ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും ഡിപ്പെൻഡൻസിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ തമ്മിലിൽ കണ്ടപ്പോൾ സ്റ്റുഡൻസിൻ്റെയും ഡിപ്പെൻഡൻസിൻ്റെ ഒക്കെ പ്രശ്നം രണ്ടാഴ്ചയായിട്ട് വലിയ പ്രശ്നങ്ങൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് പ്രശ്നങ്ങൾ ഇല്ലായിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളോത്ത് ഏകദേശം എന്താ ഇനിയും പ്രശ്നങ്ങളൊന്നും വരില്ല ഒന്ന് കലങ്ങി തെളിഞ്ഞിരിക്കുകയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പം വലിയൊരു പ്രസ്താവന ഇപ്പം നമ്മുടെ ഋഷി സുനക്, നമ്മുടെ യു കെ പ്രൈം മിനിസ്റ്റർ ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ കുടിയേറ്റത്തിൻ്റെ തോത് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ്റെ തോത് കണക്കില്ലാതെ വധിച്ചതോടെ ഇപ്പോൾ അതിന് കടിഞ്ഞാനിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് സർക്കാർ. നമ്മുടെ യു കെ പ്രൈം മിനിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സർക്കാർ അതിന് കടിഞ്ഞാനിടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നിലവിൽ ബ്രിട്ടനിൽ എത്തുന്ന കുടിയേറ്റക്കാരുടെ ഭൂരിഭാഗവും, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ എത്തുന്ന ഇമിഗ്രേഷനിലെ ഭൂരിഭാഗവും നമ്മുടെ സ്റ്റുഡൻസും അവരുടെ ഡിപ്പെൻഡൻസും ആണെന്നാണ് ഇവിടുത്തെ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന സ്റ്റാറ്റിക്സ് സർവേയിൽ, ഒ എൻ എസിൻ്റെ ഒരു സർവേ നടന്നിരുന്നു. അതിലവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ കുത്തൊഴുക്ക് അല്ലെങ്കിൽ ഇവരുടെ ഒഴുക്ക് തടയാനാണ് ഋഷി സുനക് സർക്കാർ ഇപ്പോൾ ഈ ഒരു നിർദ്ദേശത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച, അപ്പോൾ അവർ ഒരു മെയിനായിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്, ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രം സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്ന വിസ നൽകുന്ന രീതിയിലൊരു ചട്ടം ഭേദഗതി ചെയ്യാനാണ് അവരൊരുങ്ങി ഇപ്പം ഈ സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ മാത്രം നമ്മുടെ അപ്ലിക്കേഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ഈ വിസ അനുവദിക്കാനും ആണ് ഇപ്പം ഇവിടുത്തെ സർക്കാർ ഈ ചട്ടം ഭേദഗതി ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ കൂടെ വരുന്ന ഡിപ്പെൻഡൻസിനെ ഒന്നുകിൽ ക്യാപ് സിസ്റ്റം ഏർപ്പെടുത്തും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിർത്തും എന്നൊക്കെയാണ് സുഹല ബ്രവർമാനും നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഒക്കെ ഇപ്പം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇവർ പറയുന്നത്, ഈ മിനിഞ്ഞാൻ നടന്ന ഒരു ക്യാബിനറ്റ് യോഗത്തിൽ അവർ മെയിനായിട്ട് പറയുന്നത്, ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിൽ എത്തിയവരുടെ എണ്ണം 540,000 ആയതോടാണ് പ്രൈം മിനിസ്റ്റർ ഋഷി സുനക് കർശന നടപടികൾക്ക് ഒരുങ്ങുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഈ ഋഷി സുനക് അർജൻറ്റായിട്ട് ഈ ഒരു എമിഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ സ്റ്റുഡൻസിനെയും ഡിപ്പെൻഡൻസിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ ചട്ടം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പം വിദേശ വിദ്യാർത്ഥികൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ കടുപ്പിച്ചാൽ പല യൂണിവേഴ്സിറ്റികൾ, ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളിൽ അടച്ചുപൂട്ടൽ ഭീഷണി തന്നെ നേരിടും, പല യൂണിവേഴ്സിറ്റികളും അടച്ചുപൂട്ടേണ്ടി വരും. അപ്പം ഇവിടുത്തെ യു കെ ഈ പിന്നെ യൂണിവേഴ്സിറ്റികളുടെ യു കെ പ്രസിഡൻറ്റ് മിസ്റ്റർ സ്റ്റീവ് വെസ്റ്റ് പറയുന്നത്, പല യൂണിവേഴ്സിറ്റികളും നിലനിൽപ്പിനായി ആശ്രയിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ യു കെയിലെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ വിദ്യാർത്ഥികൾ കൊടുക്കുന്നതിൻ്റെ ഫീസിൻ്റെ ഇരട്ടിത്തുകയും IHS സർചാർജും ഇൻഷുറൻസ് ചാർജുകളും എല്ലാം കൊടുത്താണ് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ പഠിക്കുന്നത്. സോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. അവർക്ക് എതിരെയുള്ള ഈ ഇതുപോലുള്ള പ്രസ്താവന അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാൽ പല യൂണിവേഴ്സിറ്റികളിൽ അടച്ചു പോയിട്ടേണ്ടി വരും. ഇത് സാമ്പത്തിക ഘടനയെ മൊത്തത്തിൽ ബാധിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ലീഡേഴ്സ് ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിലെ ഇവിടുത്തെ യു കെയിലെ പല സിറ്റികളും പട്ടണങ്ങളും നഗരങ്ങളും എല്ലാം നിക്ഷേപത്തിന് പ്രധാനമായും ആശ്രയിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. എവിടെ യൂണിവേഴ്സിറ്റികളുണ്ടോ അവിടെ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ നടക്കുന്നത് എവിടെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ടോ അവിടെയാണ് നടക്കുന്നത്. സോ ഇതെല്ലാം ഒരു പ്ലസ് പോയിൻ്റായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചിട്ട് ഗവൺമെൻറ്റിനെതിരെ ശക്തമായി ഇതിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ്താവന ഇറക്കിയതിനെതിരെ വളരെ ശക്തമായിട്ട് സ്റ്റുഡൻസിൻ്റെ യൂണിയനും ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ യൂണിയൻ ഉൾപ്പെടെ ഇവിടുത്തെ യു കെയിലെ യൂണിവേഴ്സിറ്റീസ് ലീഡേഴ്സ് എല്ലാം വളരെ ശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ്. ഇപ്പം നിലവാരം കുറഞ്ഞ കോഴ്സുകളിൽ വിദേശ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്നതിനെക്കുറിച്ചും അവർക്കൊപ്പം അവരുടെ ഡിപ്പെൻഡൻസ് എത്തുന്നതിനെക്കുറിച്ചും നമ്മുടെ ഹോം സെക്രട്ടറി സുഹല ബ്രവർമാൻ രൂക്ഷമായ ഭാഷയിൽ ഒരു കഴിഞ്ഞ ദിവസം അവർ ക്യാബിനറ്റിലെ അവർ മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു ONS ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സിൻ്റെ കണക്കനുസരിച്ച് 2022 ജൂൺ 12 വരെയുള്ള മാസക്കാലം ബ്രിട്ടനിലെത്തിയ 500,000+ കുടിയേറ്റക്കാരാണ്. അപ്പോൾ അതിലേറെയും നമ്മുടെ സ്റ്റുഡൻസും അവരുടെ ഡിപ്പെൻഡൻസും ആണെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൽ ശക്തമായിട്ട് ഈ സ്റ്റുഡൻസിനും ഡിപ്പെൻഡൻസിനും വരുന്നതിൽ ശക്തമായിട്ട് ഒരു ലിമിറ്റേഷൻ കൊണ്ടുവരാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പം നിലവാരം കുറഞ്ഞ കോഴ്സുകൾക്ക് സ്റ്റുഡൻറ്റ് വിസ നൽകായിരിക്കും ഒന്നാമത്തെ കാര്യം അവർ ചെയ്യാൻ പോകുന്നത്. നിലവാരം കുറഞ്ഞ കോഴ്സുകൾ സ്റ്റുഡൻറ്റ് വിസ നൽകായിരിക്കും. അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസ് കൊണ്ടുവരുന്നതിന് ക്യാപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് എടുത്തു കളയും, ഉള്ളി സ്റ്റുഡൻസ് മാത്രം വരിക. ഈ ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ പല ന്യൂസ് ലെറ്ററിൽ, ഞാനിപ്പം ഈ ഒരു ന്യൂസ് കൺഫേം ആകാൻ വേണ്ടി ഇവിടുത്തെ മീഡിയകളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിവസം ഗ്യാപ്പ് ഒരു ദിവസം കാത്തുന്നത്. ഇത്
രണ്ട്. പക്ഷേ അതേസമയം മന്ത്രിസഭയ്ക്കുള്ളിൽ ക്യാബിനറ്റിനുള്ളിൽ തന്നെ ഈ നിയമങ്ങളോട് എതിർപ്പുള്ളവർ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഇവൻ നമ്മുടെ ചാൻസലർ ജെറോമി ഹണ്ട് തന്നെ ഈ കുടിയേറ്റത്തിന് പുള്ളി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം ഈ ഒരു ക്യാബിനറ്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുവല്ല ബ്രവർമാനും ഋഷി സുനകും ഈ ഒരു എമിഗ്രേഷനെ നിയന്ത്രിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ ക്യാബിനറ്റിൻ്റെ പല സൈഡിൽ നിന്നും ഇതിന് ഒപ്പോസിഷനും യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സൈഡിൽ നിന്നും ക്യാബിനറ്റ് സൈഡിൽ നിന്നും ഒപ്പോസിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലുമായി കൊണ്ടുവരുമോ ഈ ചട്ടങ്ങളെല്ലാം നിയമമായി കൊണ്ടുവരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. എന്തെങ്കിലും ഇപ്പം നാളൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസല്ല ഇപ്പോൾ തരുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളാണ്. ഇത് ചിലപ്പോൾ നിയമമായി വരാം, ഉടൻ തന്നെ വരാം. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ സൈഡിൽ നിന്നാണ് ഈ ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങൾ സ്റ്റുഡൻസ് വിസ എടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾക്ക് അപ്രൂവലൊക്കെ CO ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കയറി വരിക, നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ ഇവിടേക്ക് എത്തിക്കുക. ഇനി വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വരുന്ന 2023 ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് നിയമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി മാറും നിങ്ങൾക്ക് വരാനും നിങ്ങൾക്ക് കൊണ്ടുവരാനും ഒക്കെ. സോ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ള അഡ്വൈസ് കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് തരുന്നത്. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തവരിലേക്ക് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.